ഈ ജോൺ കെനറി എന്ന വ്യക്തി എങ്ങനെയാണ് ഒരു പൂർണ്ണമായും ഒരു മാറ്റത്തിന് വിധേയനായത്? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ മാറാമെന്ന് തിരിച്ചറിയാം. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇമേജ് മേക്കിംഗ്. ഇന്ന് നമ്മൾ ആദ്യമായി പഠിക്കുന്നത് ഈ ഇമേജ് മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബോബ് പ്രോക്ടറെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളെ കുറിച്ചും മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇത് 1971 ഒരു കഥയാണ്. 1971 ആകുമ്പോഴേക്കും ബോബ് വളരെ പ്രശസ്തനായി. അദ്ദേഹത്തിന്റെ സെമിനാറുകൾ വളരെ പ്രശസ്തമാക്കപ്പെട്ടു. ഒരുപാട് ആൾക്കാർ കാണാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഓരോ ദിവസവും വിവിധ സ്ഥലങ്ങളിൽ ഒന്നിലേറെ സ്റ്റേജുകളിൽ പ്രോഗ്രാം ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ ഒരു തിരക്ക് പിടിച്ച അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ആൽബർട്ടോ, അതേപോലെ തന്നെ എഡ്മണ്ടൺ എന്നീ രണ്ട് സ്ഥലങ്ങളിലെ സെമിനാർ കഴിഞ്ഞ് തന്റെ റൂമിലെത്തി. അവിടെ അദ്ദേഹത്തിന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, സാർ അങ്ങേക്ക് ഒരു ടെലിഫോണിക് മെസ്സേജ് ഉണ്ട്. എന്താണ് മെസ്സേജ് എന്ന് ചോദിച്ചു പറഞ്ഞു, ജോൺ കാനറി ഒണ്ടേറിയോ അല്ലെങ്കിൽ കാനഡ, അതിൽ കാനഡയിൽ ഒരു സ്ഥലമാണ്, അവിടെ നിന്നാണ് ആ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോ ബോ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം, നമ്പറൊക്കെ അതിൽ ടെലിഫോൺ നമ്പർ വേണം, അന്ന് ഈ മൊബൈൽ ഫോണിൽ നിന്ന് നേരിട്ട് വിളിക്കേണ്ട വേറെ ഒരു സാഹചര്യമില്ലല്ലോ. ഈ നമ്പറിലേക്ക് അദ്ദേഹം തിരിച്ചു വിളിച്ചപ്പോ അവിടുന്ന് ജോൺ കാനറി ഫോൺ എടുത്തു. അപ്പം ഒന്ന് രണ്ട് സ്വകാര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ബോബ് ചോദിച്ചു, എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പൊ ജോൺ കാനറി പറഞ്ഞു, സാർ ഇത് ടെലിഫോണിലൂടെ പറയേണ്ട ഒരു കാര്യമല്ല, എനിക്ക് അങ്ങനെ നേരിട്ട് കണ്ടേ ഇത് പറയണം, നേരിട്ട് കണ്ടിട്ട് വേണം പറയാൻ. അദ്ദേഹത്തിന് ആ ഒരു താല്പര്യമൊക്കെ കണ്ടപ്പോൾ തൻ്റെ കലണ്ടർ നോക്കിയിട്ട് ബോബ് പറഞ്ഞു, സുഹൃത്തെ കുറച്ച് കാലത്തേക്ക് എന്നെ കാണാൻ പറ്റും തോന്നുന്നില്ല, കാരണം ഞാൻ എല്ലാ ദിവസവും തിരക്കിലാണ്, ഒരിക്കൽ പോലും ഒരു ഫ്രീ കിട്ടില്ല. പക്ഷെ വീണ്ടും അത് കാണണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചുകൊണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ തൊട്ടടുത്ത ദിവസം ചിക്കാഗോയിൽ നിന്ന് ടൊറന്റോ വഴി ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ. അപ്പൊ ടൊറന്റോയിൽ എനിക്ക് ഇറങ്ങണം, ടൊറന്റോ എയർഡ്രോമിൽ ഇറങ്ങണം, അവിടെ ഒന്ന് ഫ്ലൈറ്റ് മാറി കയറേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു ഒന്ന് ഒരു 2 മണിക്കൂറിനടുത്ത്, 1 മണിക്കൂർ 55 മിനിറ്റ് ഒക്കെ എനിക്ക് അവിടെ ഫ്രീ ഉണ്ട്, ആ സമയത്ത് കാണാൻ പറ്റുമെങ്കിൽ വരാം. ഉടനെ തന്നെ ജോൺ കാനറി പറഞ്ഞു, സാർ ഞാൻ അവിടെ എത്തിയിരിക്കും, ഒരു 7 മണിക്കാണ് ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നത്. ഒരു ഉറക്കച്ചടവോടൊക്കെയാണ് ബോബ് ഉള്ളത്, എങ്കിൽ പോലും 7 മണിക്ക് കൃത്യമായി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോൺ കാനറി അവിടെ എത്തി. അവർ രണ്ടുപേരും ഒരു കോഫി ഷോപ്പിലേക്ക് പോയി, അവിടെ ഇരുന്ന് സംഭാഷണം തുടങ്ങി. ബോബ് ചോദിച്ചു, എന്താണ് ജോൺ എന്നെ കാണാൻ ഇത്രയും താല്പര്യത്തോടെ വന്നത്? കാരണം ഒരു 200 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. അദ്ദേഹം പറഞ്ഞു, സാർ എനിക്ക് അങ്ങേപോലെ ഒരു സ്പീക്കറാവും, ഒരു അങ്ങയുടെ ഒരു വലിയ ആരാധകനാണ്, ഞാൻ അങ്ങയുടെ ഒരുപാട് പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അങ്ങേപ്പോലെ ഒരു സ്പീക്കറാവും. ഇത് കേട്ടപ്പോൾ ബോബിന് ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല, കാരണം മിക്കവാറും ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണാൻ വരും, ഉടനെ തന്നെ എക്സൈറ്റഡ് ആവും, ഉടനെ അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ വാങ്ങി ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ട് ഫോണിലൂടെ ഒക്കെ പറയും, സാർ ഞാൻ അങ്ങേപ്പോലെ ഒരു സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ കൂടെ സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ഇവരൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭാഷണത്തിലും ആ ഒരു അർത്ഥത്തിൽ മാത്രമേ ബോബ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അല്ല, ഇദ്ദേഹത്തിന്റെ ഒരു ആ തുടക്കത്തിലുള്ള സംഭാഷണത്തെ മനസ്സിലായി ഇങ്ങനെ അങ്ങനെ ഒരാളല്ലെന്ന് തോന്നി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഇദ്ദേഹത്തിന് ഈ നോ പറയാൻ പറ്റില്ല, കാരണം അത് എല്ലാവരോടും എന്താണ് ബോബ് പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നത്, വളരെ പോസിറ്റീവ് സ്റ്റോക്ക് കൊടുക്കുന്ന ഒരാളല്ലോ ബോബ്. അതുകൊണ്ട് ഇദ്ദേഹത്തോട് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. ബോബ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ജോൺ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല, കാരണം ഇത് ഒരുപാട് വായന ആവശ്യമുണ്ട്, ഒരുപാട് റിസർച്ച് ആവശ്യമുണ്ട്, അതോടൊപ്പം തന്നെ ഓഡിയൻസ് പല ടൈപ്പായിരിക്കും, പല വ്യത്യസ്തരായിരിക്കും, അവന് വളരെ ഹയർ ലെവലിൽ ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഇങ്ങനെ ഒരു എളുപ്പമുള്ള പരിപാടി അല്ല ഈ ഞാൻ ചെയ്യുന്ന ഈ കരിയർ എന്ന് പറയും. അപ്പൊ ജോൺ പറഞ്ഞു, സാർ അതൊരു വിഷയമല്ല, എനിക്കതായേ പറ്റും, അങ്ങേ പോലെ അങ്ങയുടെ കൂടെ ഒരു സ്പീക്കറായി നിൽക്കുകയാണ് എനിക്ക് ആദ്യ ആവശ്യം. എങ്കിലും ഈ സംഭാഷണമൊക്കെ തുടർന്നു, അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഒന്നും കൂടെ പറഞ്ഞ ശേഷം ബോബ് അവിടുന്ന് പോയി. പിന്നീട് എവിടെ ഒരു സെമിനാർ നടത്തുമ്പോഴും ബോബ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ജോൺ കാനറി എന്റെ മുമ്പിൽ ഇരിക്കുന്നു, അദ്ദേഹം നോട്ട്സുകൾ എഴുതിയെടുത്തു. സ്വന്തമായി ഒരുപാട് പണം ചെലവഴിച്ചിട്ടാണ് ഇദ്ദേഹം ഓരോ സെമിനാറിലും അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ശ്രദ്ധിച്ചതിനിടയിൽ ബോബിന് മനസ്സിലായി ഇദ്ദേഹം വളരെ സീരിയസ് ആയ ഒരു മനുഷ്യനാണ്. ഒരിക്കൽ വീണ്ടും ബോബ് നമ്മുടെ ജോണിനെ വിളിക്കുന്നു, കാനറിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറെ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞു, ഇതൊക്കെ വായിക്കണം, അതോടൊപ്പം അതിന്റെ നോട്ട്സുകൾ തയ്യാറാക്കണം, വോയിസ് മോഡുലേഷൻ ശരിയാക്കണം, എന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്തിട്ട് കാറിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ കേൾക്കണം.
ഇങ്ങനെ ഓരോ ഓരോ അദ്ദേഹത്തിന്റെ ഇമ്പ്രൂവ്മെന്റ് വേണ്ടത് ഏറി പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹത്തിന് തന്റെ സെമിനാറിന്റെ തുടക്കം പറയാനും ഒടുക്കം പറയാനും ബോബ് ജോൺ കാൻഡ്രിക്ക് അവസരം കൊടുത്തു. അദ്ദേഹം അത് മനോഹരമായി ചെയ്തു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഒരു വിറയലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാവുന്നതാണ്. അത് കറക്റ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ക്രമേണ നല്ല ഒരു സ്പീക്കറായി മാറുന്നു. പിന്നെ 40 വർഷത്തോളം അവർ അവിടെ വിവിധ സ്ഥലങ്ങളിൽ കോർപ്പറേറ്റുകളിൽ ഒക്കെ കോർപ്പറേറ്റുകളിലെ ആൾക്കാർക്കൊക്കെ തന്നെ ഈ ബോബ് പ്രോക്ടറും ജോൺ കാനറിയും ചേർന്നുകൊണ്ട് രണ്ടുപേരും ചേർന്നുകൊണ്ട് ഒരു പാർട്ണർഷിപ്പോട് കൂടി സെമിനാറുകൾ നൽകാൻ തുടങ്ങി. വെറും ഒരു സാധാരണക്കാരനായ ജോൺ കാനറിയെ വളരെ പ്രശസ്തനായ ഒരു സ്പീക്കറാക്കി മാറ്റിയത് എങ്ങനെ, അല്ല എങ്ങനെയാണ് അദ്ദേഹം മാറിയത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമേജ് മേക്കിംഗ് ആണ്. അദ്ദേഹം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ബോബിനെ പോലെ ഒരു വലിയ സ്പീക്കറായി പല സ്ഥലങ്ങളിലും സെമിനാറുകൾ ചെയ്യുന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യമായി ഉണ്ടാക്കിയത്, ഇമേജ് മേക്കിംഗ്. പിന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ പ്രോസസ്സിൽ അദ്ദേഹം വന്നു. അതിനു വേണ്ടി റിസർച്ച്, പ്രസന്റേഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അതിലൊരു പെർസിസ്റ്റന്റ് ആയിരുന്നു അദ്ദേഹം. അത് കൺസിസ്റ്റൻസിയും പെർസിസ്റ്റൻസും രണ്ടും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അത് തുടർച്ചയായി അദ്ദേഹം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇമേജ് മേക്കിംഗ്, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ രൂഢമൂലമോ ആകുന്ന വിധത്തിൽ എങ്ങനെ ഇമേജ് മേക്ക് ചെയ്യാം, പിന്നെ എങ്ങനെയാണ് അതിന് വേണ്ടുന്ന ആക്ഷൻസ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെ നമുക്കൊരു പെർസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കത് വിശദമായി പഠിക്കാം. നമ്മൾ ജോൺ കാനറിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ബോബ് പ്രോക്ടറുടെ ജീവിതമായുള്ള അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഈ ജോൺ കാനറി എന്ന വ്യക്തി എങ്ങനെയാണ് ഒരു പൂർണ്ണമായും ഒരു മാറ്റത്തിന് വിധേയനായത്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ മാറാമെന്ന് തിരിച്ചറിയുക. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇമേജ് മേക്കിംഗ്. ഇന്ന് നമ്മൾ ആദ്യമായി പഠിക്കുന്നത് ഈ ഇമേജ് മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇമേജ് എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ. നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് ചിത്രീകരിക്കാനുള്ള കഴിവാണ്. എന്തും ഒരു ചിത്രങ്ങളിലൂടെയാണ് അത് റെക്കോർഡ് ചെയ്തിട്ടാണ് വെക്കുക. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ താമസിച്ച വീട്, ഇപ്പോൾ ഞാൻ അവിടെ അല്ല താമസിക്കുന്നത്, ആ വീട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ വീടിൻ്റെ ഒരു ചിത്രം, അവിടെയുള്ള എനിക്കിഷ്ടപ്പെട്ട പ്ലാവ്, അവിടെയുള്ള മരങ്ങൾ, അവിടുത്തെ തെങ്ങ്, അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾ തുടങ്ങിയ ഒരു ചിത്രങ്ങളുടെ പരമ്പര തന്നെ എൻ്റെ മനസ്സിലേക്ക് വരും. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ആ കുട്ടിക്കാലത്ത് മുതൽ ഞാൻ കണ്ട ആ കാര്യങ്ങളുടെ ചിത്രങ്ങളാണ്, ചിത്രീകരണങ്ങളാണ് നടക്കുക. നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിത്രങ്ങളുടെ തുടർച്ചയാണ് ഉണ്ടാവുന്നത്. ഇത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമാണ് ഒന്നുകൂടി ഓർപ്പിക്കുന്നത്, ഒരു ചിത്രം. നിങ്ങൾ ആ ചിത്രത്തിൽ ശ്രദ്ധിച്ചോളൂ, ഒരു വലിയ വൃത്തം, അതിന് നടിയിൽ നടുക്കേ കൂടെ ഒരു സാങ്കല്പിക രേഖ, അതിന് മുകളിൽ കോൺഷ്യസ് മൈൻഡ്, തൊട്ട് താഴെ സബ് കോൺഷ്യസ് മൈൻഡ്, അതിന് ഏറ്റവും താഴെ ഒരു ചെറിയ വൃത്തം നമ്മുടെ ബോഡി. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ കുട്ടിക്കാലത്തിൻ്റെ പ്രത്യേകത ഈ മുകളിലുള്ള ഈ കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവില്ല, സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉണ്ടാവൂ. ഒരു ഹാഫ് വൃത്തത്തിൻ്റെ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. ചിത്രം ശ്രദ്ധിച്ചാൽ മതി, ആ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് ആക്റ്റീവ് ആവുക. അവിടെ ഒന്നും ലോജിക് മൈൻഡ് ഇല്ല. അവിടെ കിട്ടുന്നത് എന്തും പിക്ചറുകളായിട്ട് അവിടെ ശേഖരിച്ചുകൊണ്ടേയിരിക്കും, അതങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് നമ്മളിവിടെ ഒന്ന് ഓർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും ഈ ചെറിയ കുട്ടികൾക്ക് അമ്മമാർ ഭക്ഷണം കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സ്പൂണിൽ കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് വന്ന് കൊടുക്കുന്ന ആ രംഗം ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഇതിൽ അമ്മമാരൊക്കെ ഒരുപാട് കാണുന്നുണ്ടല്ലോ. ഇവിടെ ആ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാം. ആ കുട്ടിക്ക് ആദ്യ സ്പൂൺ എന്ന് പറയുന്ന ഒരു ചിത്രമൊന്നുമില്ല, അതിങ്ങനെ ഒരു ചിത്രങ്ങളായിട്ട് അത് എന്തിനാണെന്നറിയില്ല. അതിൽ അമ്മ ഭക്ഷണം കൊണ്ടുവന്നു, ആദ്യം അത് വായ തുറക്കില്ല, പിന്നെ അതിൽ മെല്ലെ കുറച്ച് സമയമെടുത്ത് കുട്ടിക്ക് കുറച്ച് കുറച്ചായി കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുകയും കുട്ടി വായ തുറക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് കുറച്ചായി തുടർച്ചയായിട്ട് പിന്നെ ആ ഇത് സ്പൂണും ഇത് കൊണ്ടുവരുമ്പോൾ അതിന് കിട്ടുന്ന ചിത്രം എന്താ, അത് എനിക്ക് ഭക്ഷണത്തിൻ്റെ ഒരു സംഭവമാണ്. അങ്ങനെ അത് ഇഷ്ടപ്പെട്ട് ആ ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലെത്തുകയും പിന്നെ അത് കൊണ്ടുവരുമ്പോൾ തന്നെ ആ കുട്ടി വായ തുറന്ന് ഭക്ഷണത്തിനായി കാത്തിരിക്കുകയും ചെയ്യും. ഇത് നമുക്ക് മനസ്സിലായൊരു ചിത്രമാണ്, കാരണം അതെങ്ങനെയാണ് ആദ്യ കുട്ടിക്ക് ആ ചിത്രങ്ങളില്ല, പിന്നീട് കുട്ടിയുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ചിത്രം ഈ ഫുഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊടുക്കുന്ന ഒരു വസ്തുവായിട്ടാണ് സ്പൂൺ അവർക്ക് മനസ്സിലാവുന്നത്. ഇതേപോലെ തന്നെ ഞാൻ മറ്റു കാര്യം പറയാം. അതാ ഞാൻ പറഞ്ഞ ചിത്രം ഒരു വിഷ്വൽ ഇമേജ് ആണ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് പേരിടുന്നത്? ഇപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയോ നിങ്ങൾക്ക് ഒരു ചടങ്ങിൽ വെച്ചൊക്കെ പേരിടുക, അപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് എന്നെ നോക്കിയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ അമ്മയും അച്ഛനും വിളിക്കുന്ന മോനെ രമേശ എന്ന് വിളിക്കുമ്പോൾ ആദ്യം ഞാനിത് ശ്രദ്ധിക്കും. പിന്നെ സ്ഥിരമായി എന്നെ നോക്കി ഇത് വിളിക്കുന്ന സമയത്ത് ഈ ഓഡിറ്റർ, ഈ കേൾക്കുന്ന രമേശൻ എന്നത് ഞാനാണ് എന്ന് എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരു പിക്ചറായിട്ടാണ് അവിടെ ഉണ്ടാവുന്നത്.
ആ ഇമേജ് അവിടെ സൂക്ഷിക്കുന്നു. പിന്നീട് ഞാൻ വളരുമ്പോൾ രമേശൻ എന്ന ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ മാറുന്നു. ആര് വിളിച്ചാലും പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതാണ് ഈ പിക്ചറൈസേഷനിൽ ഇമേജ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ, കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കാനുണ്ട്, നേരത്തെ പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുട്ടിക്കാലത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ലോജിക് മൈൻഡ് ഉണ്ടാവില്ല 7 വയസ്സ് വരെ. 7 വയസ്സിന് ശേഷമാണ് അത് രൂപവൽക്കരിക്കപ്പെടുന്നത്. അത്ര വരെ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ, അതിന് ഒരു തരത്തിലുള്ള വിധി നിർണയവും നടത്തില്ല, അതിന് ക്വസ്റ്റ്യനിങ് ഒന്നും ചെയ്യില്ല. എന്ത് കിട്ടിയാലും അത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആ വലിയൊരു പ്രായമാണ് ഈ 7 വയസ്സ് വരെയുള്ള കുട്ടിക്കാലം എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ കിട്ടുന്നതൊക്കെ റെക്കോർഡ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്പൂണ്, നേരത്തെ പറഞ്ഞ പേര്, അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. എന്ത് കിട്ടിയാലും അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന കാര്യം വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കാം. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് 7 വയസ്സ് വരെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പല കാര്യങ്ങളും നമ്മൾ അന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. അതിന് നമ്മൾ മറ്റു വാക്കുപയോഗിക്കും, കണ്ടീഷനിങ്. ആ കണ്ടീഷനിങ് നടന്നു കഴിഞ്ഞു. ഇനി ചോദ്യം ഇതാണ്, കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിട്ടിയിരിക്കുന്ന ബിലീഫുകൾ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് കിട്ടിയിരിക്കുന്ന മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ എല്ലാം ചേർത്ത് വെച്ചതിനാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതെ, നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടു. ഇനി ചോദ്യം ഇതാണ്, ഈ കണ്ടീഷനിങ് മാറ്റാൻ പറ്റും? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 100% ഈ കണ്ടീഷനിങ് മാറ്റാൻ പറ്റും. അതെങ്ങനെ? അപ്പോഴാണ് കോൺഷ്യസ് മൈൻഡ് അഥവാ റീസണിങ് മൈൻഡിന്റെ കാര്യങ്ങൾ വരുന്നത്. റീസണിങ് മൈൻഡ് ക്വസ്റ്റ്യനിങ് മൈൻഡാണ്, ചോദ്യം ചെയ്യും. അതോടൊപ്പം ഒരു കാര്യം കൂടെ വിശദീകരിക്കാറുണ്ട്, ഈ കോൺഷ്യസ് മൈൻഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു ഭാഗമാണ് ഇന്റലക്ട് എന്ന് പറയുന്നത്. അപ്പൊ കോൺഷ്യസ് മൈൻഡിന്റെ ഭാഗമായ ഇന്റലക്ട് എന്ന് പറയുന്നത് 6 ഹയർ ഫാക്കൽറ്റീസ് ഓഫ് മൈൻഡ് ആണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഇമാജിനേഷൻ, രണ്ടാമത്തത് മെമ്മറി, മൂന്നാമത്തത് റീസണിങ്, നാലാമത്തത് പെർസെപ്ഷൻ, അഞ്ചാമത്തത് ഇൻട്യൂഷൻ, ആറാമത്തത് വിൽ. ഇങ്ങനെ 6 ഹയർ ഫാക്കൽറ്റീസ് ഉണ്ട് നമ്മളെ കോൺഷ്യസ് മൈൻഡ്. അപ്പോ ഇനിയിപ്പോ ഒരു പുതിയൊരു ഒരു കാര്യം പഠിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കുന്നു, ഉടനെ നമ്മൾ എന്താ ചെയ്യുക? പഴയ സബ് കോൺഷ്യസില് നമ്മൾ കണ്ടീഷൻ ചെയ്തതുമായിട്ടൊന്ന് താരതമ്യം ചെയ്യും. നമ്മുടെ മൈൻഡ് അത് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 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 ധാരണ എവിടെ ഉണ്ടായിട്ടോ, ഒരു ബിലീഫ് സിസ്റ്റം എന്ന് ധാരണ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ പുതിയ റീസണിങ് മൈൻഡ് ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മളൊരു പുതിയ നിരീക്ഷണത്തിൽ എത്തിച്ചേരും. പിന്നീട് അത് തന്നെ കുറേ പ്രാവശ്യം നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ പുതിയ കണ്ടീഷനിങ് ആയി മാറും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും തന്നെ ഈ കഴിവുകൾ, ഈ ഹയർ ഫാക്കൽറ്റീസ് മനുഷ്യനെ എല്ലാവർക്കും തുല്യമായിട്ടാണ് സൃഷ്ടികർത്താവ് നൽകിയിരിക്കുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ചോദ്യം ചെയ്ത് പുതിയ കണ്ടീഷനിങ് അത് എന്നിട്ട് സബ് കോൺഷ്യസിലേക്ക് രൂഢമൂലമാവണം. അതിന് സമയമെടുക്കും, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ പുതിയ കണ്ടീഷനിങ് ആവും. അപ്പൊ പഴയ കണ്ടീഷനിങ് ഇല്ലാതാവും. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊക്കെ മാറാൻ പറ്റും എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് നമുക്ക് പുതിയ കണ്ടീഷനിങ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഇവിടെയാണ് ഏൾ നൈറ്റിംഗേലിന്റെ മനോഹരമായ കോട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. യുവർ വേൾഡ് ആൻഡ് എവരിത്തിങ് ഇൻ ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ ഓൺ മെന്റൽ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് യുവർ സെൽഫ്. നിങ്ങളുടെ ഈ കാണുന്ന ലോകം, അവിടെ മുഴുവൻ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രതിബിംബമാണ്. അവിടെ വലിയ ഒരു റോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനാണ്, നിങ്ങളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡിനാണ്. അത് നിങ്ങളുടെ തോട്ട്സ് ആവാം, നിങ്ങളുടെ ബിലീഫ് ആവാം, ഇതൊക്കെ ചേർന്നിട്ടാണല്ലോ ആറ്റിറ്റ്യൂഡ് ആവുന്നത്. അപ്പൊ നിങ്ങളുടെ ആ മെന്റൽ ആറ്റിറ്റ്യൂഡിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നിങ്ങളെ കുറിച്ച്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്, അതനുസരിച്ചായിരിക്കും നിങ്ങൾ കാണുന്ന ലോകം. അതിന് ചുരുക്കം അതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സബ് കോൺഷ്യസ് മൈൻഡ് കുട്ടിക്കാലത്ത് വൈഡ് ഓപ്പൺ ആയിരിക്കും, കോൺഷ്യസ് മൈൻഡിന്റെ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു കുട്ടി ആ കാല കുട്ടിക്കാലത്തിന്റെ കുറച്ച് ആദ്യഘട്ടത്തിൽ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സ്കൂളിലെത്തിയപ്പോ ടീച്ചർ ബോർഡിൽ CAT കാറ്റ് എന്ന് എഴുതി. കുട്ടിയെ സംബന്ധിച്ചുള്ളത് വായിക്കാനും അറിയില്ല, അതിൻ്റെ അക്ഷരം അറിയില്ല. അപ്പൊ കുട്ടി അത് കേട്ടപ്പോ കുട്ടിയുടെ മെമ്മറിയിലുള്ള പല കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കി, സബ് കോൺഷ്യസിലുള്ള കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊന്നുമില്ല. പെട്ടെന്നാണ് ടീച്ചർ ഒരു പൂച്ചയുടെ ചിത്രം കാണിച്ചു. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഇത് എൻ്റെ വീട്ടിലുള്ള സംഭവമാണ്, എൻ്റെ വീട്ടിലുള്ള പൂച്ചയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ കുട്ടിക്ക് എന്തെല്ലാം പ്രവർത്തനം നടന്നു ഇവിടെ, പൂച്ച എന്ന കുട്ടിക്ക് അറിയാം, അതിനെ CAT അല്ലെങ്കിൽ എന്ന് എഴുതുകയും കാറ്റ് എന്ന് വായിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സെൽസ് ഓഫ് റെക്കഗ്നിഷൻ ബ്രെയിനിൽ നടന്നു. കുട്ടിക്ക് അത് മനസ്സിലായി. അങ്ങനെ ഒരു പുതിയ കാര്യം കുട്ടി പഠിച്ചു.
എന്നിട്ട് കുട്ടി തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അവിടെ ഒരു വലിയ എഞ്ചിനീയറിംഗ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഒരാൾ ഉച്ചത്തിൽ വിളിച്ച് പറയാണ്, ബ്രിങ് ദ കാറ്റ്, ആ കാറ്റിനെ കൊണ്ടുപോവാ. അപ്പോഴുണ്ട് നമ്മുടെ ഈ ജെ സി ബിക്കാൾ വലിയൊരു സാധനം വരുന്നു. കുട്ടിയെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷനായി, കാറ്റ് എന്ന് നേരത്തെ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞ പൂച്ചയാണ്, ഇവിടെ കാറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനമാണ് വരുന്നത്. കുട്ടിക്ക് ആ കൺഫ്യൂഷനായി, കുട്ടി നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അമ്മയോട്, ഇതെന്താ അമ്മ പ്രശ്നം, എന്നെ കാറ്റ് എന്ന് പറഞ്ഞിട്ട് പൂച്ച എന്നാണ് ആദ്യം പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു സംഭവം. അപ്പം അമ്മ പറഞ്ഞു, മോളെ അത് കാറ്റർ പില്ലർ എന്നാണ് അതിനെ പറയാ, കാറ്റ് എന്നല്ല കാറ്റർ പില്ലർ. അവിടെ എന്താ സംഭവിച്ചത്, കുട്ടി ചോദ്യം ചെയ്യാൻ തുടങ്ങി, റീസണിങ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഈ റീസണിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഇത് വളരെ ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ റീസണിങ് നമുക്ക് തുടങ്ങും. ഇവിടെ ഇത് നിത്യജീവിതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ഈ സബ് കോൺഷ്യസിൽ കുട്ടിക്കാലത്ത് ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉദാഹരണത്തിന് മണിയെക്കുറിച്ച്, പണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ജനങ്ങൾ എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സ്നേഹം, അതോടൊപ്പം നമ്മൾ പറയുന്ന നമ്മളെ കുറിച്ച് തന്നെ ഓരോ വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ റീസണിങ് മൈൻഡ് അങ്ങ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിങ് മൈൻഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യും. അപ്പൊ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ മുമ്പേ മനസ്സിലാക്കിയ പല വിശ്വാസങ്ങളും ശരിയല്ലെന്ന് മനസ്സിലാവും. അങ്ങനെ പുതിയ തരത്തിലുള്ള അറിവുകൾ, നേരത്തെ പറഞ്ഞ സെൽഫ് ഫോർമേഷൻ അവിടെ നടക്കുന്നു. അങ്ങനെ ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മൾ മാറി മാറി ചിന്തിക്കുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ശരിക്കും ശാസ്ത്രീയമായി പഠിക്കുമ്പോഴും മാത്രമേ നമുക്ക് ജീവിതത്തിൽ വൻ വിജയം ഉണ്ടാക്കാൻ പറ്റൂ. ഇങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ നടക്കുന്നുണ്ട് എന്ന് വിശദമായിട്ട് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോണ്ട്, എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി വളർന്ന് കോളേജിലേക്ക് പോകുന്നു എന്നിരിക്കണം. അപ്പൊ കുട്ടിയുടെ ക്വസ്റ്റ്യനിങ് എന്തായിരിക്കും, റീസണിങ്, എന്തിനാ ഞാൻ കോളേജിൽ പോകുന്നത്? അപ്പാണ് അവിടെ ഗോൾ എന്ന് പറയുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത വരുന്നത്. ഇങ്ങനെ ചോദ്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു, അത് വളരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ റീസണിങ്ങിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തെറ്റായ വിശ്വാസങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ടവരാണ്, തെറ്റായ വിശ്വാസങ്ങളെ ഒക്കെ നമുക്കൊന്ന് ശാസ്ത്രീയമായി പരിശോധിക്കാനും അത് ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയാണ് നമുക്ക് ഈ ഹയർ ഫാക്കൽറ്റി ആയി റീസണിങ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതെല്ലാ വ്യക്തികൾക്കും ഉണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ ഫാക്കൽറ്റി ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. റീസണിങ്ങിനെ നമുക്ക് രണ്ടായി തിരിക്കാം, ഒന്ന് ഇൻഡക്റ്റീവ് റീസണിങ്, മറ്റൊന്ന് ഡിഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ താഴ്ത്തുന്ന കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം വഴി പറയാം. ഞാൻ നമ്മുടെ കയ്യിൽ ഒരു ഇരുമ്പ് കട്ടി കിട്ടി. ഈ ഇരുമ്പ് കട്ടിയെ നമുക്ക് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ കാണുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കും. നമുക്ക് കത്തി ഉണ്ടാക്കാം, അല്ലെ മറ്റ് ആയുധം ഉണ്ടാക്കാം, അതുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മുടെ ഒരു ക്രിയാത്മകമായ പ്രചോദിപ്പിക്കുന്ന ഒരു റീസണിങ് ആണ്. എന്നാൽ ഇതിങ്ങനെയും ചിന്തിക്കാം, ഡിഡക്റ്റീവ് റീസണിങ്ങിൽ എങ്ങനെ അറിയാം, ഇത് ഇതിനെ കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മിക്കവാറും ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വരുന്നത് ഈ ഡിഡക്റ്റീവ് റീസണിങ് കാര്യങ്ങളായിരുന്നു. ആ അതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അത് വിട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യത്തെ ആൾ ചെയ്ത പോലെ അല്ലെങ്കിൽ ആ ഇൻഡക്റ്റീവ് റീസണിങ് പോലെ നമ്മൾ ചിന്തിക്കുന്നില്ല. ഡിഡക്റ്റീവ് റീസണിങ്ങിൽ അത് പറ്റൂല, അതൊന്നും അതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവരൊന്നും ചെയ്യാതിരിക്കും. നമ്മൾ പറയാറില്ലേ, ഈ അലസ മനസ്സ് എന്ന് പറയുന്നത് ചെകുത്താന്റെ റിപ്പിടെന്നും എന്ന് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും മനസ്സിലായി. ഇനി മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്, ഈ ജോൺ കാനറി ഒരു ദിവസവും രണ്ടു ദിവസവും കൊണ്ടല്ല വലിയൊരു സ്പീക്കറായി മാറിയത്. 5 വർഷത്തോളം അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു, ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തു. ഇതിന് തത്തുല്യമായി നമുക്കൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു സീസണിൽ വിതക്കുന്നു, മറ്റൊരു സീസണിൽ കൊയ്യുന്നു. അതായത് വിതക്കുന്ന സീസണും കൊയ്യുന്ന സീസണും ഒരുപോലെയല്ല, അതിനൊരു സമയമുണ്ട്. ലോകത്തിൽ നമുക്ക് എന്ത് എന്തിനും പ്രകൃതി ഇങ്ങനത്തെ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. അവിടെ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ കുറെ കഠിന പരിശ്രമം ചെയ്യേണ്ടി വരും. അവിടെ പകുതിക്ക് നിർത്തിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അവിടെയാണ് നമ്മൾ ഈ പെർസിസ്റ്റൻസ് എന്ന വാക്ക് വേണ്ടി വരുന്നത്. ജോൺ കാനറി തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചതും ബോബ് പ്രോക്ടർ തെളിയിച്ചതും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പ്രേക്ഷകരോട് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണിത്, ജോൺ കാനറിയും ബോബ് പ്രോക്ടറും ഒരു ദിവസം കൊണ്ടല്ല കൊയ്തത്, അവർ വിതച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ വിതയ്ക്കുന്നതിന് നമ്മൾ അവരുടെ സമയമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, പണമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് ആയിരിക്കും.
ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇതിൻ്റെ എത്രയോ മടങ്ങായി നമുക്ക് ഒരു അത് നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ സമയം എത്ര എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ സമയം ഉണ്ടാവും. അത്ര വരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മൾ വിതയ്ക്കുന്ന പ്രോസസ്സ് നിർത്താതിരിക്കുക എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി എന്നത് ഇന്ന് നമുക്ക് ഏറെ പരിചിതമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കത് അജ്ഞാതമായിരുന്നു. പക്ഷേ ഒരു മനുഷ്യൻ അതിന് ഇമേജ് അതിൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കി, അത് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മൈക്കൽ ഫാരഡെ, ഇലക്ട്രിസിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം അത് കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെ പറയുന്ന എഡിസൺ ബൾബ്, ഗ്രഹാം ബെൽ നമ്മുടെ ടെലിഫോൺ, മാർക്കോണി റേഡിയോ, ഇതൊക്കെ കണ്ടുപിടിച്ചത് അവർ ഈ ഇമേജിനെ മെന്റൽ ഹയർ ഫാക്കൽറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് റിയാലിറ്റി ആക്കി മാറ്റി, യാഥാർത്ഥ്യമാക്കി മാറ്റി. ഇവിടെ ഏറ്റവും മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേണം പറയാം, തറയിലാണ് എല്ലാവരും ഇരുന്നിരുന്നത്. അവിടെ ഒരു ചെയർ അല്ലെങ്കിൽ ഒരു ഇരിപ്പിടം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മനുഷ്യൻ അത് മനസ്സിൽ കണ്ടിട്ടുണ്ടാവും, അതിനുവേണ്ടി ഒരു ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുണ്ടാക്കാൻ, അതിന്റെ യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ഒരുപാട് പരിശ്രമം ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് ചെയർ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമല്ല. ഇവിടെ ഒക്കെ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ ഈ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ഇമേജ് അവിടെ ഹയർ മെന്റൽ ഫാക്കൽറ്റി ഉപയോഗിച്ച് അവർ റിയാലിറ്റി ആക്കി മാറ്റി. ഇവിടെ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, ഓരോ വ്യക്തിക്കും ലക്ഷ്യമുണ്ടല്ലോ ജീവിതത്തിൽ, ഗോൾ, ആ ഗോൾ നേടുന്നതും ഇതേ പ്രവർത്തനം തന്നെയാണ്. ഇമേജുകളെ, ആ എന്താണോ നമ്മൾ ആയിത്തീരേണ്ടത്, ആ ഇമേജിനെ കുറിച്ചുള്ള ആ ചിത്രം അല്ലെ ആ ഇമേജ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഴ്ന്നിറങ്ങുകയും അത് അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നവരിൽ, അവരിൽ അത് തത്തുല്യമായ ആക്ഷൻ ഉണ്ടാവുന്നു, അവരുടെ റിസൾട്ട് ഉണ്ടാകും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ബോബ് പ്രോക്ടറും ജോൺ കാൻഡ്രിയും മാത്രമല്ല ജീവിതത്തിൽ വിജയിച്ചവർ, നമ്മൾ ഓരോരുത്തരും ഈ കാര്യം മനസ്സിലാക്കണം. പലരും ജീവിതത്തിൽ അറിയാതെ, ഒരുപാട് പേര് ഇവിടുന്ന് ലോകം വിട്ടുപോയി, ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ചിലർ അറിയാതെ ഇത് പ്രാവർത്തികമാക്കുന്നു. എന്നാൽ നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും ആരെ പോലെ വിജയിക്കാൻ പറ്റും. അതിനുപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ് ഇമേജ് എന്ന് പറയുന്നത്. ഈ ഇമേജിനെ നമ്മൾക്ക് മനസ്സിൽ കണ്ടുകൊണ്ട്, ആ എന്താണോ നിങ്ങൾക്കായിത്തീരേണ്ടത്, അതിന് വ്യക്തമായ ഒരു ചിത്രം കൊടുത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ ഏതൊരാളും അത് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ, എല്ലാ പ്രേക്ഷകർക്കും ഇത് സാധിക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ അറിവിന് സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം പരമാവധി വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ആ കമൻറ്റുകൾ ഞങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് നൽകും. അതോടൊപ്പം ആദ്യമായി വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുക. ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങളിൽ എത്താൻ അത് സഹായിക്കും. താങ്ക് യു.